ഈ 500 മീറ്റർ എന്ന പരിധി പാലിച്ചിട്ടില്ല. പകരം ഈ മെയിൻ ദേശീയപാതയുടെ ഓരത്ത് തൊട്ടു ചേർന്നിരിക്കുന്നത് കുറച്ചകത്തേക്ക് മാറ്റിവെച്ചു എന്നതല്ലാതെ ഈ പറയുന്ന നിയമങ്ങളെല്ലാം പൂർണ്ണമായി പാലിച്ചിട്ടില്ല എന്ന പരാതി. നിയമവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തിരുത്തും. നിയമം പാലിച്ചിപ്പം ചില നടപടിക്രമങ്ങൾ ഇതിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഏപ്രിൽ 1 തീയതിക്ക് ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകണമെന്നുണ്ടെങ്കിൽ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി സ്ഥാപിക്കണം. മാറ്റി സ്ഥാപിക്കുന്നത് നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ നടത്താൻ കഴിയുള്ളൂ. നിയമം പാലിക്കുന്ന ഷോപ്പുകൾക്ക് മാത്രമേ ലൈസൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഈ കാര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കുന്നതിനുള്ള നിയമം വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാത്ത സമീപനമാണ് ഈ ഷാപ്പ് മാറ്റുന്ന കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആ കാര്യങ്ങൾ ഓർപ്പിക്കാവുന്നതാണ്. തീർച്ചയായും. അങ്ങനെയാകുമ്പോൾ നിലവിൽ മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഔട്ട്ലെറ്റുകൾ നിയമം പാലിച്ചിട്ടില്ല എങ്കിൽ അത് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ 31-ാം തീയതിക്ക് ശേഷം 31-ാം തീയതിയോടെ അനുമതി കൊടുക്കൂ. അങ്ങനെ മാറ്റി സ്ഥാപിച്ചതിന് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള പരാതി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പരിശോധിച്ചു നിയമം ഉറപ്പുവരുത്തുന്നതിനുള്ള നിലപാടുകൾ എടുക്കും. തീർച്ചയായും. ഇത് ഒരൊറ്റ കാര്യം കൂടി, ഈ ബാറുകളിലെ ഇത് ബാധിക്കുന്നതല്ല എന്ന് ബാർ ഉടമകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? ബാറുകളുടെയും കള്ളുഷാപ്പുകളുടെയും കാര്യത്തിൽ സുപ്രീം കോടതി ഈ ചില അവ്യക്തതകളുണ്ട്. അപ്പോ അത് നിയമപരമായി പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയും. തീർച്ചയായും. ആ വിഷയത്തിൽ ഇപ്പോൾ നിയമ സെക്രട്ടറിയുടെ ഒരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ടല്ലോ, ശ്രീ വി ജി ഹരീന്ദ്രനാഥിന്റെ. അത് ബാറുകളും കള്ളുഷാപ്പുകളും പൂട്ടണമെന്നാണ്. അതുമായി മുന്നോട്ട് പോകുമോ? പൂട്ടണമെന്നും പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആശ്രയിക്കാവുന്ന ഒരു ഏജൻസി ഉണ്ട്. അത് അഡ്വക്കറ്റ് ജനറൽ ആണ്. അഡ്വക്കറ്റ് ജനറലിന്റെ ആഫീസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ലോ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ള ഉപദേശവും ഗവൺമെന്റിന്റെ പരിശീലനയിലുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ശരിയായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അഡ്വക്കറ്റ് ജനറലും ഇതിനാവശ്യമായിട്ടുള്ള നിയമോപദേശം നൽകേണ്ടതെങ്കിൽ അതെല്ലാം പരിശോധിച്ച് ശരിയായ സമീപനം കൊടുക്കും. തീർച്ചയായും. എന്തായാലും 31-ന് മുൻപ് അങ്ങനെയാണെങ്കിൽ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമോ? സർക്കാരിന്റെ പുതിയ മദ്യനയം അനുസരിച്ചായിരിക്കുമോ പുതിയ മദ്യശാലകളുടെ ലൈസൻസ് പുതുക്കി നൽകുക, പുതിയത് അനുവദിക്കുക ഒക്കെ? അല്ല, ഈ മദ്യനയം ഗവൺമെന്റ് നേരത്തെ തന്നെ ഒരു പൊതു സമീപനം പറഞ്ഞിട്ടുണ്ട്. നിരോധനമല്ല, മദ്യവർജനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മദ്യത്തെക്കാൾ അപകടകരമായ ലഹരിയുടെ ഉപയോഗവും സമൂഹത്തിൽ ഇല്ലാതാക്കുന്നുണ്ട്. മദ്യവർജനത്തെയും ലഹരിയുടെ ഉപയോഗം തടയുന്നതിനും ലക്ഷ്യം വെച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പ് തന്നെ മുൻകൈ എടുത്ത് വിമുക്തി എന്നൊരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ മദ്യത്തിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപഭോഗം കുറച്ചുകൊണ്ടുവരാനും ഇല്ലാതാക്കാനുമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായും. അതൊരു പൊതുനയം എന്ന നിലയ്ക്ക് ഇടത് മദ്യനയം അതാണ്. പക്ഷേ ഈ പുതിയ ബാറുകൾ അനുവദിക്കുന്നത്, നേരത്തെ പൂട്ടിപ്പോയ ബാറുകളുടെ ലൈസൻസിന്റെ കാര്യത്തിലൊക്കെ ഈ 31-ാം തീയതിക്ക് അകം ഒരു തീരുമാനം ഉണ്ടാകുമോ? അല്ല, അത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. വർദ്ധിപ്പിച്ചിട്ടില്ല, പൂട്ടിയിട്ടില്ല. എന്നാൽ ഒരു പരിശോധന അടിസ്ഥാനത്തിൽ ബാർ ഹോട്ടലുകൾ ഗവൺമെന്റ് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തെറ്റായ രീതി സ്വീകരിച്ചപ്പോൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടി. ഇതിന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. അതെല്ലാം നയത്തിന്റെ പതാക ചൂണ്ടിക്കാണിച്ചതുപോലെ നയം ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് തുടർന്നുള്ള നിലപാടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. തീർച്ചയായും. അതാണ് ഞാൻ ചോദിച്ചത്, ഈ മാർച്ച് 31-ന് മുമ്പ് ഉണ്ടാകുമോ എന്ന്. ആ മാർച്ച് 31-ന് മുമ്പ് പുതിയ മദ്യനയം പറയേണ്ടി വരുമല്ലോ. തീർച്ചയായും. ആ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നും പ്രതീക്ഷിക്കാം. എന്തായാലും ജനങ്ങളുമായി ഈ വിഷയത്തിൽ ഒരു ഏറ്റുമുട്ടലില്ല എന്നാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത്. റേഞ്ച് കട്ടാകുന്നുണ്ട്, അദ്ദേഹം യാത്രയിലുമാണ്, തിരക്കിലുമാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ പന്തളം സുധാകരൻ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ട് കാണും. എന്തായാലും മദ്യനയം, പുതിയ മദ്യനയത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ മാറ്റി സ്ഥാപിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാം നിയമം പാലിച്ച് തന്നെ ആയിരിക്കുമെന്നാണ്.
അല്ല ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയുടെ വാക്കുകൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. കാര്യം ജനങ്ങളുമായി ഏറ്റുമുട്ടാനില്ല എന്ന് പറയുന്ന ഒരു നിലപാട് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാന നഗരിയിൽ തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ആ പെൺകുട്ടികളാണ് ഇന്നിപ്പോൾ നമ്മുടെ വിഷ്വൽസിലെല്ലാം കണ്ടതാണ്. അപ്പോൾ അങ്ങനെ മുഴുവൻ അബാലവൃദ്ധം ജനങ്ങളും ഈ സമരരംഗത്ത് ഉള്ളപ്പോൾ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഒരു ഗവൺമെൻറ്റിനും ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല, പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയും എൻ്റെ വ്യക്തിപര ഞങ്ങളുടെ ഒരു അഭിപ്രായം ഇത് സംബന്ധിച്ച്, കാരണം സുപ്രീം കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി അഭിപ്രായം ഗവൺമെൻറ് തേടുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല എന്തായാലും മാർച്ച് 31-ന് മുമ്പ് ഒരു അബ്കാരി നയം ഗവൺമെൻറ് നിർബന്ധമായും പ്രഖ്യാപിച്ചേ മതിയാകും. അത് മാൻഡേറ്ററി ആണ്. ആ നിലയ്ക്ക് അത് ഇതിപ്പോൾ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഈ പുതിയ ബാറുകൾ ഈ അടച്ചു പൂട്ടിയ ബാറുകൾ തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും പുതിയ മദ്യനയത്തിൻ്റെ സ്വഭാവം എന്നതാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ആ കാര്യത്തിലും അദ്ദേഹം വ്യക്തതയുള്ള ഒരു ഉത്തരം നൽകിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബാറുകൾ കൂടി പൂട്ടേണ്ടി വരുമോ കള്ളു ഷാപ്പുകളും പൂട്ടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ AG നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ തൽക്കാലം ബാറുകാർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാടിനനുസരിച്ചാണ് സർക്കാർ നിൽക്കുന്നത് എന്നാണോ? അല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു മേഖല എന്ന് പറഞ്ഞ അബ്കാരികളുടെ മേഖലയാണ്. അവ LDF നൽകിയ പരസ്യത്തിൽ തന്നെ, പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിൽ തന്നെ ആ പ്രഥമ സ്ഥാനം ഞങ്ങൾ വന്നാൽ പുതിയ ഒരു അബ്കാരി നയം പ്രഖ്യാപിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ UDF സർക്കാർ അടച്ചു പൂട്ടിയ ബാറുകൾ തുറക്കും എന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ അല്ല, ജനങ്ങളെതിരാണ്. പക്ഷേ അതിനൊരു പരിഹാരം, അതിന് ഇപ്പം ഞാൻ പറയാം, ഈ LDFനെ ഗവൺമെൻറ് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ നമ്മുടെ ഈ ലക്ഷ്മി നായരെ മാറ്റി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തിൻ്റെ യഥാർത്ഥത്തിൽ ഒരു പ്രബലമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മുഴുവൻ വെള്ളത്തിലാക്കിയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഏത് നിമിഷവും സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ തീരുമാനിക്കുന്ന ഒരു LDF വഴിതെറ്റിപ്പോ. അതുകൊണ്ടാണ് അല്ലല്ല ഞാൻ പറഞ്ഞത്, അല്ല അതുകൊണ്ട് ജനകീയ, അല്ല ഞാൻ പറഞ്ഞത് ജനകീയ പ്രശ്നമാണോ? ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ എപ്പോ വേണമെങ്കിലും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ തീരുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഇത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ശ്രീ TP രാമകൃഷ്ണന്റെ അഭിപ്രായം നല്ലതാണ്, അദ്ദേഹം നല്ല മനസ്സുള്ള ആളാണ്. അതല്ലല്ലോ LDF എടുക്കാൻ പോകുന്ന തീരുമാനം. ശ്രീ VM രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം. ശ്രീ VM രാധാകൃഷ്ണൻ, ബാറുകളും കള്ളു ഷാപ്പുകളും പൂട്ടുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ബീവറേജ് ഷാപ്പുകളെ കുറിച്ച് പറഞ്ഞ കാര്യത്തിലൊരു അഭിപ്രായം പറയാൻ അനുവദിക്കണം. കേരളത്തില് 88% മദ്യം വിച്ചുകൊണ്ടിരിക്കുന്ന ബീവറേജസ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളാണ് ബാറുകളേക്കാൾ കേരള സമൂഹത്തിന് ദോഷമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളവരാ ഞങ്ങള്. അതാണ് കൂടുതൽ അപകടമെന്നും ആ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ വിൽക്കുന്നത് ജീവൻ രക്ഷാ മരുന്നുകളല്ല, റേഷൻ അരിയല്ല, പഞ്ചസാരയല്ല, മണ്ണെണ്ണയല്ല, ഗോതമ്പല്ല, അവിടെ വിൽക്കുന്ന മദ്യമാണ്. അത് വർദ്ധിക്കുകയും അതിന്റെ ഉപഭോഗം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നാണ് കഴിഞ്ഞ കാലങ്ങളായി UDF ആയാലും ഇപ്പോഴത്തെയാലും എല്ലാ സർക്കാരിന്റെയും നയം. അങ്ങനെ ഇരിക്കെ തിരക്ക് പിടിച്ച് 56 ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കണം എന്ന നിർബന്ധത്തിന്റെ ആവശ്യം എന്താ? അപ്പോ മദ്യം ഒരു അവശ്യമായ സാധനമല്ലെന്ന് കോടതി പറയുന്നു, സർക്കാർ പറയുന്നു, മദ്യവിരുദ്ധ സമിതികൾ പറയുന്നു. അവരൊക്കെ പറയുമ്പോഴും മദ്യ ഷാപ്പുകൾ അടയ്ക്കാൻ ഒരു കോടതി നിർദ്ദേശം വന്നപ്പോൾ എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള വെപ്രാളവും തിടുക്കവും നമ്മൾ കാണിക്കേണ്ട കാര്യമുണ്ട്. H വെങ്കടേഷ് ഇപ്പോൾ നമ്മൾ ഫോൺ, അദ്ദേഹത്തിന്റെ ഫോൺ അടിക്കുന്നുണ്ട്, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞതാണ്. അദ്ദേഹം മുമ്പ് പറഞ്ഞത് ഈ വിഷയത്തിൽ ചില സ്ഥാപിത താല്പര്യക്കാരാണ് ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത്, 3-4 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആളെ ഇറക്കിയാണ് പുതിയ മാറ്റി സ്ഥാപിക്കപ്പെട്ട ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ സമരം നടക്കുന്നത്, അതിന് പിന്നിൽ ബാറുകാരാണ് എന്ന് പറയാതെ പറയുക കൂടിയാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞോട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. രണ്ടാമത്തെ കാര്യം കൂടെ ഞാനൊന്ന് പറയാൻ എന്നെ അനുവദിക്കൂ. ഇത് പറഞ്ഞപ്പോ തന്നെ ഗോവ ജനസാന്ദ്രതയിൽ കുഴപ്പമില്ല, വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു മുനിസിപ്പൽ ഏരിയ തന്നെ 100 കണക്കിന് മദ്യഷാപ്പ് വകുപ്പുകൾ പ്രവർത്തിക്കുന്ന ഗോവ, പോണ്ടിച്ചേരി, മാഹി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മദ്യഷാപ്പുകൾ പ്രവർത്തിച്ചിട്ട് യാതൊരു അപകടവും വരുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു മദ്യഷാപ്പ് സ്ഥാപിക്കുമ്പോഴോ പുനഃസ്ഥാപിക്കുമ്പോഴോ മാറ്റി സ്ഥാപിക്കുമ്പോഴോ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉയർന്നത് മുഴുവൻ ബാറുടമകൾ സൃഷ്ടിച്ചല്ല, ഇതിന്റെ പുറകിൽ
നിശ്ചിതമായ മത പിന്നെ സാമുദായിക പിന്നെ പിന്നെ എന്താ പറയുക തീവ്രവാദ സംഘങ്ങൾ ലഹരി മരുന്ന് ലോബികൾ ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ മദ്യ ഷാപ്പുകൾ അടയ്ക്കാൻ വേണ്ടി സമരം ചെയ്യൂല, പണം കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഷാപ്പുകൾ അടപ്പിക്കാൻ വേണ്ടി വേറെ ചിലവരൊക്കെ പണം ഞാനറിയാം. അവിടെ സമരം നടത്താൻ വേണ്ടി ഇത് ആരൊക്കെയാണ് ഇതിന് പ്രോത്സാഹനം കൊടുക്കുക? കഞ്ചാവുകാർ കൊടുക്കും, മറ്റ് ലഹരി മരുന്ന് കച്ചവടക്കാർ കൊടുക്കാറുണ്ട്. ബാറിനെതിരായ സമരത്തില് 15% മദ്യം മാത്രം വിറ്റിരുന്ന ബാറുകളേക്കാൾ അപകടം 85% മദ്യം വിറ്റ ഷാപ്പുകളാണ് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വഴിയില്ല, ഒരു സംശയമില്ലാത്ത കാര്യ. ആ 15% അടപ്പിച്ച് 85% 150% വർദ്ധിപ്പിച്ച് അതിപ്പോ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്ഥാപിക്കുമ്പോ ജനങ്ങൾ പ്രത്യേകം ചില ആളുകൾ 4 കിലോമീറ്ററും 8 കിലോമീറ്ററും അകലത്തു നിന്ന് ആളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാർ അന്വേഷണ വിധേയമാക്കണമെന്നാ പറയുന്നത്. കുറച്ച് കാലങ്ങളായി ഇങ്ങനെ ചില ലോബികൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. മദ്യത്തിന്റെ